അത്ര ഉയരത്തിൽ നിന്ന് വീണിട്ടും വേദി എങ്ങനെ രക്ഷപ്പെട്ടേ? എന്നെ ദേശമംഗലത്തമ്മ കാത്തു. ദേശമംഗലത്തമ്മയോ? ആ, അമ്മയുടെ ഭക്തര് കൂടെ അമ്മ എപ്പോഴും കാണില്ലേ. ആ പിന്നെ മലയുടെ താഴെ ഞാനൊരു കുഞ്ഞിനെ കണ്ടു. കുഞ്ഞെന്നാ പേര്? കാട്ടുജാതിക്കാരാണോ? അറിയില്ല. അവരുടെ കുല ഏതാ, ഗോത്രം ഏതാ? അവര് മനുഷ്യരാണ്, എനിക്കത്രേ അറിയൂ. നല്ലവരാണ് കുഞ്ഞിയും കുഞ്ഞിയുടെ അമ്മയും. കാട്ടുജാതിക്കാരെ തൊടാൻ പാടില്ല, അത് തെറ്റാണ്. അങ്ങനെ പറയുന്നതാണ് തെറ്റ്. അച്ഛൻ തിരുമേനി പറഞ്ഞല്ലോ, അച്ഛൻ തിരുമേനി തെറ്റൊന്നും പഠിപ്പിക്കില്ല. പിന്നെ നമ്മൾ തമ്മിൽ കൂട്ടായപ്പോ ഗുരുനാഥനും ഗുരുപുത്രിക്കും ഒരുപാട് സന്തോഷമായി. അവരുടെ മുമ്പിൽ നമ്മൾ പിണങ്ങാനേ പാടില്ല. ശരിക്കും വേദക്കെന്നോട് ഒരു ദേഷ്യവുമില്ലേ? ഇല്ല, ശരിക്കും ഇല്ല. വാ, നമുക്ക് പാഠശാലയിലേക്ക് പോവാം. ആരോടും പറയില്ലേ വേദക്കുട്ടി? പറയില്ല, സത്യം. ഇരിക്കൂ, ഇരിക്കൂ. ഇന്നും തമ്മിൽ വഴക്കൊന്നും ഉണ്ടായില്ലല്ലോ, അല്ലേ? നമ്മൾ തമ്മിൽ ഒരു വഴക്കും ഇല്ല, അല്ലേ വർണേ? എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഗുരുവേ, ഇന്നലെ ക്ഷേത്രത്തിൽ വന്ന ചിലർ അനന്തപുരത്തുള്ള ആറ്റുകാൽ ക്ഷേത്രത്തിനെ കുറിച്ച് അച്ഛൻ തിരുമേനയോട് പറയുന്നത് കേട്ടു. മഹാചൈതന്യമുള്ളതാണത്രേ ആ ക്ഷേത്രം. ഗുരുവിനറിയാമെങ്കിൽ ആറ്റുകാൽ ഭഗവതിയുടെ മഹാത്മ്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? അതിനെന്താ, അവിടെ നിന്നല്ലേ ഞങ്ങൾ വന്നത്. മോളെ, പറഞ്ഞു കൊടുക്കൂ. അതിവിശിഷ്ടമായ മഹാത്മ്യമാണ് ആറ്റുകാലമ്മയുടേത്. അദ്ദേഹം ആരാണ്? അങ്ങീദേശത്ത് പുതിയതായി വന്നതാണോ? അതെ, ഞാനൊരു ബന്ധുഗ്രഹം സന്ദർശിച്ച് മടങ്ങുന്ന വഴിയാണ്. അതിനിടയിലാണ് ഈ കാഴ്ച കാണുന്നത്. അതാണ് മുല്ലുവീട്ടിൽ കാരണവര്. അക്കരയിലെ പാരമ്പര്യ കുടുംബമാണ് മുല്ലുവീട്ടിൽ. ദാനധർമ്മങ്ങളിലും ദൈവഭക്തിയിലും മുല്ലുവീട്ടുകാരെ മറികടക്കാൻ ഈ കരയിലോ മറുകരയിലോ മറ്റൊരാളില്ല. ഞങ്ങൾക്കിത് നിത്യ കാഴ്ചയാണ്. വെറുതെ ഒന്ന് നോക്കിയതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഐശ്വര്യം, ചൊല്ലുന്ന കീർത്തനത്തിലെ വ്യക്തതയും ഭംഗിയും ആരായാലും നോക്കി നിന്നുപോകും. ഒരു ദിവസം പോലും അദ്ദേഹം അത് മുടക്കാറില്ല. ഏറ്റവും അതിശയമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, ഈ ദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഒരു ദിവ്യനായിട്ട് തന്നെയാണ് കരുതുന്നത്. യാഥാർത്ഥ്യം പറഞ്ഞാൽ, ഞങ്ങൾ ഈ കരക്കാർക്കും ദൈവത്തിനും ഇടയിലുള്ള ഒരാളെപ്പോലെ. ഭക്തി എന്തെന്ന് കണ്ടുപിടിക്കാൻ പുതിയ തലമുറയ്ക്ക് ആളുകളെല്ലാം ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് മുല്ലുവീട്ടിൽ കാരണവരെ തന്നെയാണ്. അങ്ങെന്താണ് ഈ പറയുന്നത്? മധുരാപുരി ചുട്ടുചാമ്പലാക്കിയെന്നോ? ഭാരതദേശത്തെ ഒട്ടുമിക്ക പട്ടണങ്ങളിലും നാം സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രിയം തോന്നിയത് മധുരാപുരി തന്നെയാണ്. മധുരാപുരിയിലെ കാവേരി പട്ടണത്തിൽ കോവരൻ എന്ന അതികോമളനായ ഒരു യുവാവുണ്ടായിരുന്നു. അയാൾ വിവാഹം കഴിച്ചത് കണ്ണകി എന്ന അതിസുന്ദരിയായ ഒരു യുവതിയാണ്. കോവരനും കണ്ണകിയുമായുള്ള ദാമ്പത്യം കാഴ്ചക്കാരിൽ മുഴുവൻ അസൂയ പടർത്തുന്നതായിരുന്നു. പക്ഷേ കാലം മുന്നോട്ട് പോകവേ മാധവി എന്നൊരു നർത്തകിയോട് കോവലൻ ആകർഷണം തോന്നി. കോവലൻ കണ്ണകിയെ വിട്ട് മാധവിക്കൊപ്പം പോയി താമസിച്ചു. കോവലൻ പോയി കഴിഞ്ഞിട്ടും ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തയോടെ ദേവീഭക്തിയോടെ കണ്ണകി കാത്തിരുന്നു. മാധവിയോടൊപ്പമുള്ള സുഖജീവിതത്തിനു വേണ്ടി കോവലൻ തന്റെ സമ്പാദ്യം മുഴുവൻ തൂർത്തടിച്ചു. ഒടുവിൽ ദരിദ്രനായ കോവലന് മാധവിയുടെ ഗ്രഹത്തിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. പശ്ചാത്താപം നിറഞ്ഞ മനസ്സുമായി അയാൾ നാട് മുഴുവൻ അറിഞ്ഞു. ഒടുവിൽ അയാൾ കണ്ണകിയെ തേടിയെത്തി. പതിവ്രതയായ ആ സ്ത്രീരത്നം ഭർത്താവിനെ കുറ്റപ്പെടുത്താനോ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കാനോ ശ്രമിച്ചില്ല. പകരം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. കണ്ണകിയുടെ കയ്യിൽ അതിവിശിഷ്ടമായ
രണ്ട് ചിലമ്പുകൾ ഉണ്ടായിരുന്നു. കോവലന് തന്റെ വ്യാപാരം പുനരാരംഭിക്കാൻ വേണ്ടി അതിൽ ഒരു ചിലമ്പ് കൊണ്ടുപോയി വിൽക്കാൻ കണ്ണകി ആവശ്യപ്പെട്ടു. അതനുസരിച്ച് കോവലൻ ഒരു വ്യാപാരിയുടെ മുന്നിലെത്തി. ഈ സമയത്ത് കൊട്ടാരത്തിൽ നിന്നും പൊന്നുതമ്പുരാട്ടിയുടെ ഒരു ചിലമ്പ് മോഷണം പോയി. അതിവിശിഷ്ടമായ മുത്തുകൾ നിറച്ചതായിരുന്നു ആ ചിലമ്പ്. അത് കണ്ണകിയുടെ ചിലമ്പിനോട് സാമ്യമുള്ളതായിരുന്നു. കോവലൻ വിൽക്കാൻ കൊണ്ടുവന്ന ചിലമ്പ് മഹാറാണിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് ഭടന്മാർ കോവലനെ കൊട്ടാരത്തിൽ ഹാജരാക്കി. മോഷ്ടാവായ കോവലനെ വധിക്കാൻ പൊന്നുതമ്പുരാനായ നെടുഞ്ചേഴിയൻ ഉത്തരവിട്ടു. അതനുസരിച്ച് വധശിക്ഷ നടപ്പിലാക്കി. ഭർത്താവിന്റെ മരണവൃത്താന്തം അറിഞ്ഞ് തന്റെ കയ്യിലെ ബാക്കിയുള്ള ഒരു ചിലമ്പുമെടുത്ത് കണ്ണകി കൊട്ടാരത്തിലെത്തി. കോവലൻ വ്യാപാരിക്ക് മുന്നിൽ കൊണ്ടുപോയ ചിലമ്പ് തന്റേതായിരുന്നുവെന്ന് കണ്ണകി വാദിച്ചു. ആ ചിലമ്പ് തന്റേതായിരുന്നുവെന്ന് പൊന്നുതമ്പുരാട്ടിയും വാദിച്ചു. ഒടുവിൽ തർക്കം രൂക്ഷമായി. തന്റെ ചിലമ്പുകൾക്കുള്ളിൽ മുത്തുകളായിരുന്നുവെന്ന് തമ്പുരാട്ടിയും കോവലന്റെ കയ്യിൽ കൊടുത്തയച്ച ചിലമ്പുകൾക്കുള്ളിൽ രത്നങ്ങളായിരുന്നുവെന്ന് കണ്ണകിയും പറഞ്ഞു. ഒടുവിൽ മഹാരാജാവ് ശില്പികളെ വിളിച്ച് രണ്ട് ചിലമ്പുകളും പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. പൊന്നുതമ്പുരാട്ടിയുടെ ചിലമ്പുകൾക്കുള്ളിൽ മുത്തുകൾ തന്നെയായിരുന്നു. അത് കണ്ട കണ്ണകി തന്റെ കയ്യിലിടുന്ന ചിലമ്പ് നിലത്തെറിഞ്ഞുടച്ചു. അതിൽ നിന്നും പുറത്തേക്ക് വീണത് വിശിഷ്ടമായ രത്നങ്ങളായിരുന്നു. തമ്പുരാനും കൊട്ടാരവാസികൾക്കും തങ്ങളുടെ തെറ്റുകൾ ബോധ്യമായി. ഒരു തെറ്റും ചെയ്യാത്ത കോവലന്റെ ശിരസാണ് അർത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പക്ഷെ ഒരു വിചാരണ പോലുമില്ലാതെ, തെളിവുകളുടെ പിൻബലവുമില്ലാതെ തന്റെ ഭർത്താവിന്റെ ശിരസറുത്ത നെടുഞ്ചേഴിയനോടും കൊട്ടാരവാസികളോടും പൊറുക്കാൻ കണ്ണകി തയ്യാറല്ലായിരുന്നു. കലിയിളകിയ കണ്ണകി ശാപവാക്കുകളോടെ ഉറഞ്ഞു തുള്ളി. കണ്ണകിയിൽ ഭദ്രകാളി ആവേശിച്ചു. കോപാകുലയായ കണ്ണകിയുടെ കണ്ണിൽ നിന്നും പുറപ്പെട്ട തീ മഥുരാപുരി ഒന്നടങ്കം ചുട്ട് ചാമ്പലാക്കി. ലക്ഷ്മീദേവിയായും ദേവീ പാർവതിയായും ഭൂമിദേവിയായും വിളങ്ങുന്ന സ്ത്രീയുടെ യഥാർത്ഥ രൂപമാണ് മാലോകർ കണ്ടതും വിസ്മയിച്ചത്. പതിവ്രതയായ ഒരു പെണ്ണിന്റെ കരളുറപ്പിന്റെ തീ ആ നഗരത്തെ മുഴുവൻ വിഴുങ്ങി. എന്നിട്ട് കലിയടങ്ങാത്ത കണ്ണകി പിന്നിലെരിയുന്ന മഥുരാപുരിയിൽ നിന്നും നടന്നകന്നു. ആ അമ്മ ഇപ്പൊ എവിടെയാണ്? അറിയില്ല, ആർക്കും അറിയില്ല. അധർമ്മത്തിനെതിരെ പോരാടിയ ഭദ്രകാളിയായ ദേവി ഇനി സഞ്ചരിക്കുന്നത് എങ്ങോട്ടെന്നും നിശ്ചയമില്ല. അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി. എനിക്ക് ആറ് കടന്ന് അക്കരയിലേക്ക് പോണല്ലോ. ഇവിടെ കടത്തുതോണി ഇല്ലല്ലോ, പിന്നെ എങ്ങനെ പോകാൻ പറ്റും? എനിക്ക് പോകേണ്ടത് അത്യാവശ്യമാണല്ലോ, ഞാൻ എങ്ങനെ പോവും? എന്താ കുഞ്ഞു, തനിച്ചാണോ? അച്ഛനമ്മമാരൊക്കെ? ഇപ്പൊ ഞാൻ തനിച്ചാണല്ലോ, എനിക്ക് തനിച്ച് തന്നെ അക്കരെ പോവും വേണം. അയ്യോ, എന്താ ഇപ്പൊ ചെയ്യുക? പലരോടും ചോദിച്ചപ്പോ ആർക്കു വേണ്ടിയും എന്തും ചെയ്യാൻ തയ്യാറുള്ള ആളാണ് അങ്ങെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഉള്ള ശേഷി വെച്ച് എല്ലാവരെയും സഹായിക്കുന്നതിൽ സന്തോഷമുള്ള ആളാ ഞാൻ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് ആറ്റിലേക്ക് ഇറങ്ങി നോക്കാം. അയ്യോ കുഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് തന്നെ കഴുത്തോളം വെള്ളമുണ്ട്, കുഞ്ഞിന് കടന്നു പോകാൻ പറ്റില്ല. അപ്പോ എന്റെ യാത്ര മുടങ്ങുമല്ലോ. കുഞ്ഞിന്റെ ആവശ്യം തള്ളിക്കളയാനും തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞ കുഞ്ഞിനത് ബുദ്ധിമുട്ടാവുമോ?
അത് കാര്യം പറഞ്ഞല്ലേ അറിയൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കഴുത്തോളം വെള്ളമേ ആറ്റിലുള്ളൂ. കുഞ്ഞെന്റെ തോളിൽ കയറി ഇരിക്കുകയാണെങ്കിൽ അപ്പുറം എത്തിക്കാൻ എനിക്ക് കഴിയും. അത് അങ്ങേക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരിക്കലുമില്ല, ഞാൻ സന്തോഷത്തോടു കൂടിയാണ് അതിന് തയ്യാറാവുന്നത്. പക്ഷേ എന്റെ യാത്രയ്ക്ക് വേണ്ടി അങ്ങേ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ദോഷമാവുമല്ലോ. കുഞ്ഞിന് എന്റെ പേരക്കുട്ടിയുടെ പ്രായമേ വരൂ. മുത്തച്ഛന്മാരുടെ തോളിൽ പേരക്കുട്ടികൾ ഇരുന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അത് ദോഷമല്ലല്ലോ, വാത്സല്യമല്ലേ? അതെങ്ങനെ? ഇപ്പൊ മാത്രം കണ്ട എന്നെ അങ്ങ് പേരക്കുട്ടിയായിട്ട് കാണുന്നത്. എന്റെ കണ്ണിൽ ആളുകൾ തമ്മിൽ വ്യത്യാസമൊന്നും തോന്നാറില്ല. ചിലരെ സ്വന്തം മക്കളെ പോലെ തോന്നും, ചിലരെ പേരക്കുട്ടികളായിട്ടും തോന്നും. എല്ലാവരും നമ്മുടെ സ്വന്തമല്ലേ? ദേവി അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഏത് ദേവി? സാക്ഷാൽ ജഗദംബിക. എന്റെ ജീവിതം ഞാൻ അമ്മയ്ക്ക് വേണ്ടി അടിയറവ് വെച്ചിരിക്കുകയാണ്. അമ്മ നയിക്കുന്ന പാതയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അമ്മ തന്നെയാണ് എന്റെ ജീവിതവും, അമ്മ തന്നെയാണ് എനിക്കുള്ള മോക്ഷവും. ഇതിനേക്കാൾ തികഞ്ഞ് ഭക്തിയുള്ള ഒരാളെ ഞാൻ ആശ്രയിക്കാതിരിക്കുന്ന എങ്ങനെയാ? ശരി, ഞാൻ അങ്ങയുടെ ഒപ്പം വരാം. എങ്കിൽ കുഞ്ഞ് എന്റെ തോളിലേക്ക് കയറിയാട്ടെ. ആറിന്റെ നടുവിലെത്തുമ്പോ ഭയക്കില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല, ഇങ്ങനൊരു ദേവി ഭക്തന്റെ കൈകളിൽ ഞാൻ സുരക്ഷിതയാണ്. എങ്കിൽ ശരി, നമുക്ക് പോകാം. ഒരിക്കലുമില്ല, ഒരു പൂവിന്റെ ഭാരം പോലും എനിക്ക് അനുഭവപ്പെട്ടില്ല. അങ്ങേക്ക് ഒന്നും തരാൻ എന്റെ കയ്യിലില്ലല്ലോ, എന്റെ കൈകൾ ശൂന്യമാണ്. ഒരു നന്മ ചെയ്യാൻ കുഞ്ഞെന്നെ അനുവദിച്ചത് എത്രയോ വിശിഷ്ടമായ കാര്യമാണ്. അതിനേക്കാൾ വലിയ കൂലി എന്താണുള്ളത്? എങ്കിൽ ശരി, ഞാൻ നടക്കട്ടെ. നിൽക്കൂ. ദേ, നേരെ ഇരുട്ടി. കുഞ്ഞ് ഇനിയും തനിച്ച് യാത്ര തുടരുകയെന്ന് പറഞ്ഞാൽ പോകേണ്ടത് എവിടെയെന്ന് പറയൂ, ഞാനും കൂടെ വരാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പോകാൻ ഒരിടമില്ല. പിന്നെ യാത്രയുടെ ഉദ്ദേശം? ഒറ്റയ്ക്കായി പോയവർക്കും ജീവിക്കണ്ടേ? ഭൂമിയില് ധാരാളം ഇടമുള്ളതല്ലേ? ശബ്ദം മാത്രമാണ് ബാലികയുടേത്, പറയുന്ന കാര്യങ്ങൾ ഏറെ ആഴമുള്ളതാണ്. സത്യത്തിൽ കുഞ്ഞാരാണെന്ന് പറയാമോ? ഞാനൊരു ബാലിക തന്നെ, പോകാൻ ഇടമില്ലാത്ത ഒരു ബാലിക. എങ്കിൽ എന്റെ കൂടെ തറവാട്ടിലേക്ക് പോരുന്നോ? അത് അങ്ങേക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, എന്റെ പ്രിയപ്പെട്ട അതിഥിയാണ് കുഞ്ഞ്. ശരി, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. പക്ഷേ ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ ഒറ്റപ്പെട്ടു, എന്റെ യാത്ര എങ്ങോട്ടാണ്, അതൊന്നും അങ്ങോ അങ്ങയുടെ കുടുംബങ്ങളോ ചോദിക്കില്ലാന്ന് എനിക്ക് ഉറപ്പ് വേണം. എന്താണ് അങ്ങ് ചിരിക്കുന്നത്? വാക്കുകളിലെ ഗൗരവം, കൃത്യത, ഞാൻ പറഞ്ഞുവല്ലോ അതൊക്കെ ഒരു ബാലികയിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. ദേ, പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും ഈ നേരത്ത് കുഞ്ഞിനെ തനിച്ചു വിടാൻ തോന്നുന്നില്ല. ഒന്നുമില്ല, കുഞ്ഞിന്റെ മുഖത്തെ ആ ചൈതന്യം നോക്കിയത് വല്ലാത്ത ഒരു വെട്ടം പോലെ. അത് അങ്ങേക്ക് തോന്നുന്നതാണ്. അങ്ങ് നടക്കൂ. വരൂ.
ഇതാണ് എന്റെ ഭവനം. ഇത് ഏതാണീ കുഞ്ഞ്? എല്ലാം പറയാം. ആ കുഞ്ഞിരുന്നാലും ഇതെന്റെ ഭാര്യയാണ്. അങ്ങ് പറഞ്ഞില്ലല്ലോ ഈ കുഞ്ഞാരാണെന്ന്. ആ കുഞ്ഞ് ഒരുപാട് നടന്ന് ക്ഷീണിച്ചു വന്നിരിക്കുക. ആദ്യം കുഞ്ഞിന് ആഹാരത്തിനുള്ള കാര്യങ്ങൾ ശരിയാക്കുക. പൂജാമുറിയിൽ പ്രാർത്ഥന പതിവുണ്ട്, അതൊന്ന് പൂർത്തിയാക്കിയിട്ട് ഇപ്പൊ വരാം. ആയിക്കോട്ടെ, അങ്ങയോട് പ്രാർത്ഥന മുടക്കണ്ട. വരൂ. നോക്കൂ, ആ കുഞ്ഞിനോട് ആരാ എന്താന്നുള്ള ചോദ്യം ഒന്നും വേണ്ട. എന്തു പറ്റി? പ്രാർത്ഥന കഴിഞ്ഞ് ആറ്റിങ്കരയിൽ നിൽക്കുമ്പോ ഈ കുഞ്ഞ് മുമ്പിൽ വന്ന് നിന്നു. ആറ് കടക്കാൻ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തോളിലെടുത്ത് വെച്ച് നടന്നു. ഇക്കരെ എത്തിയപ്പോഴാ പറയുന്നത് പ്രത്യേകിച്ച് അങ്ങോട്ടും പോകാനുമില്ല, ആരും കൂടെ ഇല്ലതാനും. കഷ്ടം, ഇത്ര തേജസ്സുള്ള കുട്ടിയാ, വിശ്വസിക്കാനേ പറ്റുന്നില്ല. വീട്ടിലേക്ക് പോരുന്നു എന്ന് ചോദിച്ചപ്പോ സമ്മതിച്ചു. കൂടെ നടക്കുമ്പോ ഒരുപാധി വെച്ചു. അങ്ങോ കുടുംബാംഗങ്ങളോ ആരാണ് എന്താണ് എന്ന് ചോദിക്കരുത് താനും. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അച്ഛാ, ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ. ആ കാണുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. ആ മീനാക്ഷി, പൂജാമുറിയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. നല്ല ഭക്ഷണം തയ്യാറാക്കൂ, നമ്മുടെ അതിഥിയല്ലേ. വരൂ. മോളുടെ പേരെന്താണ്? ദേവി. നല്ല പേര്. അല്ല കുഞ്ഞെ, ഈ ഭാഗങ്ങളിലൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ആറ് കടക്കാനുള്ള വഴിയും എനിക്കറിയാമല്ലോ. കുഞ്ഞിന്റെ ധൈര്യം സമ്മതിച്ചു, ഒറ്റയ്ക്ക് നടന്നു വന്നല്ലോ ഇത്രയും ദൂരം. ഒരർത്ഥത്തിൽ എല്ലാരും തനിച്ചല്ലേ, ജനനവും തനിച്ചാണ്, മരണവും തനിച്ചാണ്, പിന്നെ ബന്ധങ്ങളും വേണ്ടപ്പെട്ടവരൊക്കെ. അത് ഓരോരുത്തരും അവരുടെ സ്വഭാവം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നല്ലേ. എനിക്കിപ്പോ നിങ്ങളെ പോലെ നല്ലൊരു കുടുംബത്തിൽ വരാൻ പറ്റിയില്ലേ? കുറെ നല്ല ആളുകളെയും കാണാൻ പറ്റിയില്ലേ? നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? ഗുരു. ഏതാണ് ഗുരു? പ്രപഞ്ചം ഗുരു അല്ലേ, കാറ്റും കടലും ഗുരുക്കളല്ലേ. എനിക്ക് വിശക്കുന്നുണ്ട്. അയ്യോ, ഇപ്പൊ ഭക്ഷണം തയ്യാറാക്കാം. ദാ വന്നു. ചോദ്യങ്ങളുടെ ഉത്തരം കേട്ടോ. എനിക്ക് തോന്നുന്നു ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്ന്. ഒരുപക്ഷെ പിണങ്ങിപ്പോന്നതോ മറ്റോ. ചോദിക്കാനും നിർവാഹം ഇല്ലല്ലോ, അച്ഛൻ തമ്പുരാൻ വാക്കുകൊടുത്തതല്ലേ. എന്തായാലും പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ സ്വയംഭഗേ ദേവീ നാരായണേ. ഇരുന്നിരുന്ന് നേരം പോയതറിഞ്ഞില്ല. മഹാദേവന്റെ ഉത്സവമല്ലേ, വർണ്ണക്കാഴ്ചകൾക്ക് എന്തെങ്കിലും ക്ഷാമമുണ്ടോ? അത് നോക്കിയേ, എന്തോ ഒന്ന് മിന്നിത്തിളങ്ങുന്നുണ്ടല്ലോ. വരൂ, നമുക്ക് പോയി നോക്കാം. നടക്ക്.
കാൽപാദങ്ങളാണിത്. പക്ഷേ ഇവക്കെങ്ങനെ സ്വർണവർണ്ണം വന്നു, ഇത്ര പ്രഭ വന്നു? സംശയമില്ല, ഇത് അതിവിശിഷ്ടമായ മറ്റെന്തോ ആണ്. ദേവീ ദേവന്മാരുടെ കാൽപ്പാടുകളെ കുറിച്ച് ചില സൂചനകളൊക്കെ വായിച്ചു മറിഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപക്ഷേ നേരം വിളിക്കട്ടെ, വിജ്ഞാനികളായ ആളുകളോട് ചോദിക്കാം. എന്തിനാ നേരം വിളിക്കുന്നവരെ കാക്കുന്നത്? നമുക്ക് ഇപ്പൊ തന്നെ അറിവുള്ള ആരെങ്കിലും കൂട്ടി ഇങ്ങോട്ട് വരാം. വരൂ, അവര് പറയും ഇതെന്താണെന്ന്. വരൂ. അമ്മേ. എന്താ മോളെ? അമ്മേ, ഭക്ഷണമൊക്കെ തയ്യാറായി, കുഞ്ഞിനെ വിളിച്ചിരുത്തിക്കോളൂ. അച്ഛൻ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ കുഞ്ഞിനെ ഒന്ന് നോക്കട്ടെ. ഭക്ഷണം തയ്യാറാക്കി കുഞ്ഞിനെ വിളിക്കാൻ വന്നതാ. കുഞ്ഞിനെ ഇവിടെങ്ങും കാണുന്നില്ല. എന്താ അമ്മേ? കാണുന്നില്ലെന്നോ? ചിലപ്പോ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങിയതായിരിക്കും. എന്താ അച്ഛാ? ആ, കുഞ്ഞിനെ കാണുന്നില്ലെന്ന്. നമുക്ക് പുറത്തൊക്കെ ഒന്ന് നോക്കാം. വാ കുഞ്ഞേ. മോളെ, മോളെ, ദേവി, മോളെ, കുഞ്ഞേ, മോളെ, ദേവി. കഷ്ടമായല്ലോ, ഭക്ഷണത്തിന് താമസം വന്നതുകൊണ്ട് ഇനി ഇറങ്ങി പുറപ്പെട്ടതാണോ? അല്ലമ്മേ, ആ കുഞ്ഞിന് എന്തോ പ്രത്യേകതൽ തോന്നിയിരുന്നു. ഓരോ വാക്കിലും വല്ലാത്ത കാണിച്ചതാ. പുറത്തിരുട്ടാണ്, കുഞ്ഞ് തനിച്ചുവാണ്. ഭഗവതി, അടിയൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യൂ, രണ്ടുപേരും കൂടെ വഴിയിലൊന്ന് നടന്നു നോക്കൂ. അവിടെ എങ്ങാനും കാണുകയാണെങ്കിൽ. അത് ശരിയാ. ഇന്ദിര, വരൂ, നമുക്ക് നോക്കാം. കുഞ്ഞേ, ദേവി, കുഞ്ഞേ, ദേവി. ഇതെന്താ ഇങ്ങനെ? അതിഥിയെ കയറി വന്ന ഒരാൾ പറയാതെ പോവെന്ന് പറഞ്ഞ. അറിയില്ല മോളെ, ഇതെന്തെങ്കിലും പരീക്ഷണമായിരിക്കും. അല്ലാതെ എന്ത് പറയാൻ? അച്ഛൻ പോയിട്ടുണ്ടല്ലോ, തിരക്കി വരട്ടെ. അമ്മേ ഭഗവതി, ആ കുഞ്ഞിനൊരാപത്തും വരുത്തരുതേ.